ഹൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം. നമ്മളെ ലാസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കമ്പ്യൂട്ടറൈസിൽ നോക്കുന്നത്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ. ലിബർ ഓഫീസ് എന്ന് പറയുന്നത് എന്ത് ഡേറ്റാബേസ് ആണ്? ഡെസ്ക് ടോപ്പ് ഡേറ്റാബേസ് ആണ്. എസ്ക്യുഎൽ സെർവർ എന്ന് പറയുന്നത് സെർവർ ഡേറ്റാബേസ് ആണ്. ടേബിൾ ആൻഡ് ക്വറീസ് എന്താണ്? ബാക്ക് എൻഡ് ഫയൽസ് ആണ്. അങ്ങനെ കുറച്ച് എക്സാം റിലേറ്റഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കിയിട്ട് പോകുന്നത്. എസ്ക്യുഎൽ ഫുൾ ഫോം എന്താണ്? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. മോഡിഫൈ ഡേറ്റ ഇൻ ടു ടേബിൾ, ടേബിളിലെ ഡേറ്റാസ് മോഡിഫൈ ചെയ്യാൻ, എൻട്രി ആൻഡ് മോഡിഫൈ ഡേറ്റ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഫോം യൂസ് ചെയ്തുകൊണ്ടാണ്. ദെൻ എ കോളം ഓഫ് ദ ടേബിൾ ഇൻ ലിബർ ഓഫീസ് ബേസിന് നമ്മൾ എന്തെന്ന് പറയും? കോളത്തിനെ ഫീൽഡ് എന്നാണ് പറയുന്നത്. ദെൻ അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ഈസ് അച്ചീവ്ഡ് ബൈ ബ്രേക്കിംഗ് അപ്പ് ഇൻഫർമേഷൻ ഇൻ ടു സെപ്പറേറ്റ് ബട്ട് റിലേറ്റബിൾ ടേബിൾസ്. ഇതിനെ പറയുന്ന പേരെന്താണ്? നോർമലൈസേഷൻ. ദെൻ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഡിഫറെൻറ്റ് ടേബിൾസിൽ നമ്മൾ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന എന്താണ്? റിലേഷൻഷിപ്പ്. ദെൻ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ടേബിൾസിൽ ഡേറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ക്വറി ആണ് കൊടുക്കുന്നത്, അല്ലേ? ദെൻ ടു എക്സ്പെക്ട് എ വെൽ ഫോർമുലേറ്റഡ് പ്രിൻ്റബിൾ ഡേറ്റ ഫ്രം ഡേറ്റാ ബേസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ റിപ്പോർട്ട് യൂസ് ചെയ്യും. ഈച്ച് റോ ഓഫ് എ റിലേഷൻ ഇൻ ഡി ബി എം എസിലെ ഓരോ റോയിനെയും നമ്മൾ ട്രിപ്പിൾ എന്നാണ് പറയുന്നത്. ദെൻ ആട്രിബ്യൂട്ട്സ് ഓഫ് ആൻ എൻറ്റിറ്റി, എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ട്സ് ചോദിച്ചിട്ടുണ്ട്. വൗച്ചർ ആണെങ്കിൽ വൗച്ചർ നമ്പർ, വൗച്ചർ ഡേറ്റ്, നറേഷൻ, ക്രെഡിറ്റ് എമൗണ്ട്, പ്രിപ്പയർഡ് ബൈ, അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ് ഒക്കെയാണ് അതിന് വരുന്നത്, അല്ലേ? ഡാഷ് ഈസ് യൂസ്ഡ് ടു റിട്രീവ് ഇൻഫർമേഷൻ, ഡേറ്റാ ബേസിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കാൻ നമ്മൾ ക്വറി ആണ് യൂസ് ചെയ്യുന്നത്. ക്വറി ഈസ് റൺ ഫ്രം ദ ഏത് മെനുവിൽ നിന്നാണ്? എഡിറ്റ് മെനുവിലാണുള്ളത്. ദ ഡേറ്റ ടൈപ്പ് സ്യൂട്ടബിൾ ടു ഏജ്, ഏജ് എന്ന് പറയുമ്പോൾ നമ്പർ അല്ലേ, സോ നമ്പർ ന്യൂമറിക്കാണ് അതിന് പറ്റിയ ഡേറ്റ ടൈപ്പ്. ദെൻ ഈ ടേംസ് എല്ലാം പഠിച്ചിട്ട് പോകണേ. ഡേറ്റ ടൈപ്പ്, പ്രൈമറി കീ, ഫോറിൻ കീ, കീ ഫീൽഡ് എന്താണെന്നൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകണേ. ദെൻ ഡാഷ് ഡിനോട്ട്സ് നമ്പർ ഓഫ് റോസ്, ഒരു റോസ് നമ്പർ ഓഫ് റോസ് ഒരു ടേബിളിൽ എന്താണ് കാണിക്കുന്നത്? കാർഡിനാലിറ്റിയാണ്. ദെൻ ഡേറ്റ ടൈപ്പ് സ്യൂട്ടബിൾ ഫോർ നെയിം ഓഫ് എ പേഴ്സൺ, നെയിം എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് അല്ലേ, സോ ടെക്സ്റ്റ് വാർച്ചറാണ് അതിന് പറ്റിയ ഡേറ്റ ടൈപ്പ് വരുന്നത്. ടേബിൾസ് കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റിലേഷൻഷിപ്സ് ആണ്. ഡാഷ് ഈസ് എ റെഫറൻസ് ടു ഫീൽഡ് ഇൻ അനദർ ടേബിൾ, ഒരു മറ്റൊരു ടേബിളിൽ ഒരു ഫീൽഡിലേക്ക് റെഫറൻസ് കൊടുക്കുന്നത് ഏതാണ്? ഫോറിൻ കീ ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ എല്ലാം തന്നെ നമ്മൾ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.